കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷീരോത്പാദക യൂണിയനായ മലബാർ മേഖല യൂണിയൻ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള 6 ജില്ലകളിലായി ഏകദേശം 100,000 കർഷക കുടുംബങ്ങളുടെ അത്താണിയായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. ക്ഷീരകർഷകരെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളായി അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും യൂണിയൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തു വന്നിരുന്നു. നമുക്കറിയാം, കോവിഡ് വന്നതിന് ശേഷം ലോകം മുഴുവനും രാജ്യവും അതുപോലെ തന്നെ സംസ്ഥാനവും ഒട്ടാകെ വലിയ പ്രതിസന്ധികൾ നേരിട്ടിരുന്നപ്പോഴും ഒരു തടസ്സവും കൂടാതെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മേഖലയാണ് ക്ഷീരമേഖല. അതിരൂക്ഷമായ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയത്ത് പോലും എല്ലാ ദിവസവും സംഘങ്ങളിലൂടെ കർഷകരുടെ പാൽ അളന്നെടുത്തുകൊണ്ട് അത് ഡയറികളിലേക്ക് അയച്ച് സംസ്കരിച്ച് വിപണനം നടത്തി കർഷകർക്ക് ആഴ്ചതോറും സാധാരണ പോലെ തന്നെ വരുമാന നഷ്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതീവ ശ്രദ്ധ യൂണിയൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ സംഭരിക്കുന്ന പാല് വിപണനം കഴിഞ്ഞ് അധികം വരുന്നത് ഭീമമായ നഷ്ടം സഹിച്ചാണെങ്കിലും അയൽ സംസ്ഥാനങ്ങളിൽ അയച്ച് പാൽപ്പൊടിയാക്കി സൂക്ഷിക്കുന്ന പതിവാണുണ്ടായിരുന്നത്. കോവിഡിൻ്റെ ആദ്യ വരവിലും രണ്ടാം വരവിലും നമ്മൾ പാല് സർപ്ലസ് അയക്കുന്ന സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ, അവിടെയും ഈ പ്രതിസന്ധി രൂക്ഷമായതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അയക്കുന്ന പാല് പൂർണ്ണമായും എടുത്തുകൊണ്ട് പൊടിയാക്കിത്തരാൻ പ്രയാസമാണെന്ന് അറിയിക്കുന്നതാണ് നമ്മൾ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനുണ്ടായ പ്രധാന കാരണം. ഇപ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് നമ്മൾ നോക്കിയാൽ, ഏപ്രിൽ മാസത്തെ കണക്കുകൾ എടുത്ത് നോക്കിയാൽ, അതിനേക്കാളും 110,000 ലിറ്റർ പാൽ ഒരു ദിവസം സംഭരണ വർധനവ് നമുക്ക് മലബാർ മേഖലാ യൂണിയനിലുണ്ടായി. അത് പ്രതിദിനം 800,000 ലിറ്റർ സംഭരിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു വന്നു. രണ്ടാമതുണ്ടായ ഒരു പ്രശ്നം, നമ്മൾ വിപണനത്തിൽ ഗണ്യമായ കുറവ് വന്നു ലോക്ക്ഡൗണും അതുപോലെ തന്നെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ. അങ്ങനെ വന്നപ്പോഴും ഒരു ദിവസം 400,000 ലിറ്ററോളം പാലിൻ്റെ സർപ്ലസ് മലബാർ മേഖലാ യൂണിയനെ മാനേജ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സർപ്ലസ് ഉണ്ടാകുമ്പോൾ നമ്മളെ സഹോദര യൂണിയനുകളെല്ലാം നമ്മളുടെ പാൽ, അധികമുള്ള പാലിൽ നല്ലൊരു വിഹിതം അവരുടെ ആവശ്യത്തിന് മേടിക്കുമായിരുന്നു. ഈ കോവിഡ് അതിരൂക്ഷമായി വന്നപ്പോൾ സഹോദര യൂണിയനുകളായിട്ടുള്ള തിരുവനന്തപുരവും എറണാകുളവും അവിടെയും പാലിൻ്റെ സംഭരണ വർധനവും വിൽപ്പന കുറവും മൂലം അവർക്ക് ഒരാഴ്ചയിലധികം നമ്മളുടെ 1 ലിറ്റർ പാൽ പോലും എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഈ മെയ് 2-ാം വാരത്തിലുണ്ടായി. അതോടൊപ്പം തന്നെ വിപണിയിൽ നമുക്ക് വിൽക്കുന്നതിന് വളരെ ഗണ്യമായ കുറവ് നമ്മൾ ഏൽപ്പിച്ചു. നമ്മൾ പാൽപ്പൊടിയാക്കുന്നതിന് വേണ്ടി 3.5 ലക്ഷം ലിറ്ററോളം പാൽ ഒരു ദിവസം കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പാൽപ്പൊടി ഫാക്ടറികളിൽ അയച്ചാണ് നമ്മൾ ആ പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ടുവന്നത്. അങ്ങനെ 3.5 ലക്ഷം ലിറ്റർ പാൽ അയക്കുമ്പോൾ ശരാശരി 1 ലിറ്റർ പാലിന് 18 രൂപയോളം നമുക്ക് നഷ്ടം വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ആ നഷ്ടത്തിൻ്റെ തോതിൽ വലിയ വ്യത്യാസം വരും. കാരണം നമ്മൾ 1 ലിറ്റർ പാൽ മേടിച്ച് 1 കിലോ പൊടിയാക്കുന്നതിന് മേടിക്കുന്ന പാലിന് നമ്മൾ പർച്ചേസിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 360 രൂപയാണ്. ഇപ്പോഴേ ആ 360 രൂപയുടെ പാൽ കൊണ്ട് പൊടിയാക്കി 1 കിലോ വിറ്റാൽ മാർക്കറ്റ് വില അതിൻ്റെ പകുതി വില മാത്രമുള്ളൂ. അപ്പോൾ അത്രയധികം നഷ്ടം യൂണിയന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ നഷ്ടം സഹിച്ചും കർഷകരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടരവേയാണ് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലുമുള്ള പാൽപ്പൊടി ഫാക്ടറിയുടെ ഉടമസ്ഥർ നമ്മുടെ ഉദ്യോഗസ്ഥരെ വിളിച്ചുകൊണ്ട് അവിടെയും പാലിൻ്റെ സർപ്ലസ് വല്ലാതെ വന്നതുകൊണ്ട് അവിടുത്തെ പാല് പൊടിയാക്കിയതിന് ശേഷം മാത്രമേ അയൽ സംസ്ഥാനത്തു നിന്നുള്ള പാൽ ഇവിടെ എടുക്കാൻ പാടുള്ളൂ എന്ന സമ്മർദ്ദം വന്നപ്പോൾ അവർ നമുക്കൊരു സൂചന നൽകി, ഏത് സമയവും നിങ്ങളയക്കുന്ന പാൽ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും എന്നൊരു സൂചന അവർ നൽകി. അതോടൊപ്പം തന്നെ ഈ പാൽ അയക്കുന്നതിൻ്റെ തോത് കമ്മിയായി വന്നതും വിൽപ്പന കുറവായതും കാരണം നമ്മൾ ഡയറികളിലെ പാലിൻ്റെ സ്റ്റോക്ക് നമുക്ക് താങ്ങാൻ പറ്റാവുന്നത് അധികമായി വന്നു.
ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ നമ്മുടെ മുമ്പിൽ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ നമ്മൾ സംഭരണത്തിൽ ചെറിയൊരു കുറവ് വരുത്തിയാൽ മാത്രമേ ഡയറിയിലെ സ്റ്റോക്ക് ഒഴിവാക്കാനും നമുക്ക് പാൽപ്പൊടിയാക്കാനായിട്ട് അയക്കുന്നതിൻ്റെ ഒരു സംവിധാനം ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാനും കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഒരു 40% ആദ്യത്തെ 3 ദിവസം ഒരു നേരം പാൽ, ഉച്ചയ്ക്ക് ശേഷം പാലെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ട് കർഷകർക്ക് ഏറ്റവും ചുരുങ്ങിയ ബുദ്ധിമുട്ടുണ്ടാവാവുന്ന ഒരു തീരുമാനമെന്നുള്ള നിലയിലാണ് അങ്ങനെ നടപ്പിലാക്കിയത്. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ സിറ്റുവേഷൻ ഒന്ന് അവലോകനം ചെയ്തപ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലേക്ക് പാലെടുക്കാം, ഡയറിയിലെ സ്റ്റോക്ക് കുറേ കമ്മിയായി, പാൽപ്പൊടി ആക്കാൻ അയക്കുന്നത് ചെറിയ തോതിലാണെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോഴത് 60 എന്നുള്ളത് 80% ഉയർത്തി, പിന്നീട് 20-ാം തീയതി മുതൽ അത് 100% എടുക്കാം എന്ന നിലയിലേക്കെത്തി. ആ 100% എടുക്കാമെന്നുള്ള നിലയിലെത്താനുള്ള സാഹചര്യങ്ങളിലൊന്ന് കേരള സർക്കാരുമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ പ്രതിസന്ധിയെക്കുറിച്ച് രേഖാമൂലം മുഖ്യമന്ത്രിക്കും അന്നത്തെ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയൊക്കെ എഴുതിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് കുറേ പാലുകൾ ചെലവഴിക്കുന്നതിന് വേണ്ടി അംഗനവാടികൾ, അതുപോലെ തന്നെ നമ്മൾ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങൾ, CFLTCകൾ, കമ്മ്യൂണിറ്റി കിച്ചൺ, അതുപോലെ ട്രൈബ്സ് താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പാല് കൊടുക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അധികാരപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പാല് ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. അതാണ് ഒന്നാമത്തെ ആശ്വാസകരമായ പദ്ധതി. മറ്റൊന്ന് ഉണ്ടായത്, ആ സ്ഥിതി അപ്പോഴേക്കും കുറേ കൂടെ മെച്ചപ്പെട്ടത് കൊണ്ട് അയൽ സംസ്ഥാനങ്ങളിലെ പാൽപ്പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറികൾ 200,000 ലിറ്റർ പാല് ഒരു ദിവസം പാൽപ്പൊടിയാക്കുന്നതിന് സമ്മതം തന്നു. അവർ അതെടുക്കാം, 200,000 എടുക്കാമെന്നുള്ളൊരു സമ്മതം തന്നു. ഈ രണ്ടും കൂടെ ആയപ്പോഴാണ് നമ്മൾ 100% പാലെടുക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് നമ്മൾ പോയത്. അത് കർഷകർക്ക് വലിയൊരു ആശ്വാസമായി. അത് പക്ഷേ ഇത്തരം നിയന്ത്രണങ്ങൾ വരുന്നത് ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു നിയന്ത്രണമായിട്ടാണ് വരുന്നത്. മനുഷ്യസാധ്യമായ എല്ലാ ശ്രമവും കർഷകരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നമ്മൾ എടുത്തെങ്കിലും ഇത്തരം ബാഹ്യമായ ചില പ്രശ്നങ്ങൾ കാരണമാണ് നമുക്ക് പാല് എടുക്കാൻ കഴിയാതെ വന്നിട്ടുള്ളത്. അതിൻ്റെ പ്രയാസങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഏകദേശം 160,000 ലിറ്റർ പാൽ ഒരു ദിവസം പാൽപ്പൊടിയാക്കാനായിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സഹോദര സ്ഥാപനങ്ങളായ തിരുവനന്തപുരം യൂണിയനും എറണാകുളം യൂണിയനും കുറച്ച് പാലെടുത്ത് നമ്മളിവിടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും കുറേ പാൽ ഉപയോഗിച്ചതിന് ശേഷം വരുന്ന സർപ്ലസ്സാണ് അത്. 160,000 ലിറ്റർ പാൽ അയക്കുമ്പോൾ ഒരു ദിവസം മലബാർ മേഖലാ യൂണിയൻ ഇന്ന് 30,00,000 രൂപയുടെ നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നഷ്ടം വളരെ വൈകി പോയാലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഈ പിന്നെ കർഷകർക്ക് ഒരു ദിവസം 3 കോടി രൂപ വെച്ച് കൊടുക്കേണ്ടുന്ന പാൽ വില കൊടുക്കാൻ പ്രയാസം ഉണ്ടാകും എന്നുള്ള സ്ഥിതിയിലേക്ക് പോകാമെന്നുള്ള ഭയപ്പാടാണ് നമുക്കുള്ളത്. മാത്രമല്ല, നമ്മൾ ഈ 160,000 ലിറ്റർ പാൽ പൊടിയാക്കാൻ അയക്കുമ്പോൾ പൊടി ഇവിടെ വെച്ച്, പാൽപ്പൊടി ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, പക്ഷേ അത്രയും ക്യാഷ് ഫ്ലോ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടും നമുക്കിവിടെ സാമ്പത്തികമായി കർഷകർക്ക് പാൽ വില കൊടുക്കുന്നതിനുള്ള പ്രയാസങ്ങൾ വരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ സർക്കാരിനെ നമ്മൾ സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ ക്ഷീരമേഖലയോട് പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് കർഷകരെ സഹായിക്കുന്നൊരു നിലപാട് സർക്കാർ എടുത്തെങ്കിൽ മാത്രമേ യൂണിയൻ്റെ ഈ നഷ്ടം നികത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന മട്ടിൽ മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ക്ഷീരവികസന വകുപ്പ് മന്ത്രിക്ക് രേഖാമൂലവും ഒരു കത്ത് കൊടുത്തുകൊണ്ട് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ വരുന്ന നഷ്ടം, പാൽപ്പൊടിയാക്കി വയ്ക്കുന്നതിനുള്ള നഷ്ടം നികത്തുന്നതിന് സർക്കാരുടെ ഭാഗത്തായിട്ട് അതിൻ്റെ ചെലവുകൾ വകവെച്ച് തരണമെന്നുള്ളൊരു ആവശ്യം നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനൊരു ആവശ്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതല്ലാതെ കർഷകരുടെ സ്വയം പര്യാപ്തത ഈ ക്ഷീരമേഖലയിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ത്വരിതമായിട്ടുള്ള നടപടികളിൽ നമ്മൾ ക്ഷീര കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിൽ പാല് സംഭരണം കുറയുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് വലിയ പ്രതിസന്ധി ക്ഷീരമേഖലയിൽ ഉണ്ടാക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നഷ്ടം സഹിച്ചുകൊണ്ട് നമ്മൾ ഈ പാലെടുത്തുകൊണ്ട് പോകുന്നത്. അതിന് സർക്കാരിൻ്റെ അനുഭാവപൂർവമായ സഹകരണവും സഹായവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനമുണ്ടാകുമെന്ന് വളരെ നല്ല ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതോടൊപ്പം തന്നെ യൂണിയൻ്റെ ഭാഗത്തു നിന്ന് വിൽപ്പന വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ അയക്കുന്ന പാല് പൊടിയാക്കാൻ അയക്കുന്നതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരുന്നതിനുള്ള ശ്രാന്ത പരിശ്രമവും നമ്മളെ മാർക്കറ്റിംഗ് ടീം നടത്തുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ട് നമ്മളെ ക്ഷീര കർഷകരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ മലബാർ മേഖലാ യൂണിയൻ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാവരുടെയും സഹകരണം, സർക്കാരിൻ്റെയും നിർദ്ദല പഞ്ചായത്തിൻ്റെയും വിവിധ വകുപ്പുകളുടെയും സഹകരണം ആത്മാർത്ഥമായി
ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.